നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനറി അഡീഷനാണ് പഠിച്ചത്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ ബൈനറി സബ്ട്രാക്ഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെ രണ്ട് ബൈനറി ഡിജിറ്റ്സ് തമ്മിൽ, ബൈനറി നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ തുടക്കത്തിൽ കാണുന്ന ആ ഒരു കോംപ്ലക്സിറ്റി ഈ ഒരു പ്രോബ്ലത്തിലുള്ളതായി നിങ്ങൾ തോന്നരുത്. കാരണം ആദ്യം ഇത് ഡീറ്റെയിലായിട്ട് എന്താണ് ഇവിടെ നടക്കുന്ന സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും വേണ്ട. വളരെ എളുപ്പം തന്നെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളിത് പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം, ബൈനറി നമ്പർ സബ്ട്രാക്ഷൻ ചെയ്യുന്നത് ചിലപ്പം ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ബൈനറി സബ്ട്രാക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം പറയും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ലെൻസിൻ്റെയൊക്കെ പടം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ എക്സാമിനൊന്നും വരയ്ക്കരുത്. ജസ്റ്റ് നിങ്ങൾ കുറച്ച് ആൻസർ അവിടെ എഴുതിയാൽ മാത്രം മതിയായിരിക്കും. അത് ഞാൻ അവസാനം വേറൊരു പ്രോബ്ലം അതിനുവേണ്ടി പ്രത്യേകം ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണ് ഇവിടെ ശരിക്കും നടക്കുന്നതെന്ന് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് രണ്ട് നമ്പേഴ്സ്. 11011 ആ നമ്പറിനെ 10110 എന്ന നമ്പർ കൊണ്ട് സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ഒരു ലെൻസിൻ്റെ പടം വരച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളതിനെ വെയ്റ്റഡ് ഡിജിറ്റ്സ് ആയിട്ട് കാണാം. വെയ്റ്റഡ് എന്നാൽ ഇതിൻ്റെ കൂടെ ടുവിൻ്റെ പവറായിട്ട് എഴുതിയിരിക്കുന്ന ഇതിനെയാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വെയ്റ്റ്, അതായത് ഇതിൽ നമ്മൾ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 1 ഇതിൻ്റെ പവർ 2 raised to 0, ഇതിൻ്റെ പവർ 2 raised to 1, 2 raised to 2, 2 raised to 3 ആൻഡ് 2 raised to 4. അതിനെല്ലാം കൂടെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ടുവിൻ്റെ പവറുമായിട്ടുള്ള ആ വെയ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇതിന് ഇത്ര ഈ ലെങ്തിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സാധനവും ഇവിടെ കിടക്കുന്ന ഇതും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ എഴുതി, അതുപോലെ തന്നെ താഴെയുള്ളതിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. താഴെയുള്ളതിനെ എഴുതി ഇനി നമുക്ക് എങ്ങനെയാണിത് ശരിക്കും സബ്ട്രാക്ഷൻ എങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ നമ്പർ സബ്ട്രാക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരേ പവറുള്ളത് തമ്മിലാണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരേ പവറാണ്, 2 raised to 0 ആണ്, ഇവിടെ 2 raised to 0 ആണ്. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. 1 minus 0 അത് 1 ആണ്. അത് നമുക്കറിയാം, അത് ബൈനറി സബ്ട്രാക്ഷനിൽ മാത്രമല്ല സാധാരണ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡെസിമലിലും അങ്ങനെ തന്നെയാണ്. 1 0 പോയി കഴിഞ്ഞാൽ ഉത്തരം 1 തന്നെയാണ്. അപ്പം 1 minus 0 ഈസ് 1 itself. 1, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പവറും കൂടെ എഴുതുകയാണ്, 2 raised to 0. ഈ രണ്ടാമത്തെ എന്താന്ന് നോക്കാം. രണ്ടാമത്തത് 1 minus 1 ആണ്. ഇവിടെ പവർ രണ്ടും സെയിമാണ്, 2 raised to 1 ആണ്. 2 raised to 1 ആണ്. അപ്പോൾ അതിൻ്റെ 1 ഉം 1 ഉം തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. 1 ൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് 0 ആണ്. അത് ബൈനറി മാത്രമല്ല ഡെസിമലിൽ നിന്നും 1 ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ അത് 0 ആണ്. അപ്പോൾ നമുക്കതിന് 0 എഴുതി, 0 എഴുതുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പവറും കൂടി എഴുതണം, 2 raised to 1 എന്നും കൂടെ എഴുതണം. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ 0 - 1. 0 - 1 വന്നു കഴിഞ്ഞാൽ എന്താ, നമുക്കങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താ, സാധാരണ രീതിയിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ സബ്ട്രാക്ഷൻ നടത്തുന്ന എങ്ങനെയാണ്, തൊട്ടപ്പുറത്തു നിന്ന് ഒരു നമ്പറിനെ എടുക്കും. തൊട്ടപ്പുറത്തുള്ളത് എന്താണ്, തൊട്ടപ്പുറത്തുള്ളത് ഒരു 1 ആണ്. ആ 1-നെ ഇങ്ങോട്ട് എടുക്കുന്നു. പക്ഷേ അത് വെറും 1 അല്ല, 1 × 2 raised to 3 ആണ്. ഇവിടെ എന്താണ്, ഇവിടെ വരുന്നതിനെ പരസ്പരം കുറയ്ക്കണമെങ്കിൽ ആ 2 raised to 3 വെച്ചിട്ട് കുറയ്ക്കാൻ പറ്റത്തില്ല, അത് 2 raised to 2 തന്നെ മാറ്റണം. കാരണം ഇവിടെ ഉള്ളതെല്ലാം 2 raised to 2 ആണ്. പക്ഷേ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത് 2 raised to 3 പവറുള്ള ഒരു 2 raised to 3 വെയ്റ്റുള്ള ഒരു ബൈനറി ഡിജിറ്റാണ്. അപ്പോൾ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം, 2 raised to 2 തന്നെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ 1-നെ എടുത്തു. 1-നെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ എന്താണ്, അവിടെ 0 ആണ്, കാരണം ആ 1 ഇവിടെ വന്നു. ഇനി എങ്ങനെയാണ് അത് അങ്ങനെ കുറയ്ക്കുന്നത്, അങ്ങനെ 2 raised to 3 2 raised to 2 ആക്കുന്നതെന്ന് നോക്കാം. അതായത് ഇവിടെ 1 × 2 raised to 3 ആണ്. അപ്പോൾ ഇവിടെ 2 raised to 2 ആക്കാൻ എന്താ, 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2, 2-നെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2 raised to 3. അപ്പോൾ 2-ൻ്റെ 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 2 square. അപ്പോൾ അങ്ങനെ നമ്മൾ 2 × 2 × 2 എന്ന് എഴുതിയതിന് ശേഷം
ആ രണ്ടെണ്ണം ചേർത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ടുവിനെ ഫ്രീ ആക്കി ഇടുക. അപ്പോൾ എന്താ, ടു സ്ക്വയർ ഇൻറ്റു ടു, ടു ഇൻറ്റു ടു സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നതാണ്. ടു ഇൻറ്റു ടു സ്ക്വയർ, അപ്പോൾ ടു സ്ക്വയറിലേക്ക് മാറുകയും ചെയ്തു, ഇവിടെ ടു ആയിട്ട് തന്നെ കിടക്കുകയും ചെയ്തു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കായില്ല എങ്കിൽ ആ പോർഷൻ ഒന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാകുന്നതാണ്. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1 × 2⁻³ ആയിരുന്നതിനെ നമ്മൾ 2² × 2 എന്ന് 2⁻³ എഴുതാൻ പറ്റും. 2² × 2, അപ്പോൾ ആ ടുവിനെ ഈ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 2 × 2² എന്നാവും. 2 × 2², ഇപ്പോൾ എല്ലാം 2² × 2 ടേംസിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് തന്നെ കുറയ്ക്കാം. ഇവിടെ 2 ആണ്, ടുവിനെ 2ൽ നിന്നും 1 കുറയ്ക്കണം. 2 − 1 എന്ന് പറയുന്നത് എന്താണ്, ഉത്തരം 1 ആണ്. ഉത്തരം 1 ആയിട്ട് കിട്ടി. ഓക്കെ, അടുത്തത് മുഴുവൻ 0 ആണ്, രണ്ടിടത്തും 0 ആണ് കിടക്കുന്നത്. അപ്പോൾ എന്താ, 0 × 0 കുറച്ചാൽ 0 തന്നെ, അതിൻ്റെ വെയിറ്റ് എല്ലാം സെയിം ആണ്, വെയിറ്റ് അതേപടി തന്നെ എഴുതി. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്, അവിടെ 1 × 1 കുറയ്ക്കുക. 1 × 1 കുറച്ചാൽ 0 ആണ്, വെയിറ്റ് എല്ലാം സെയിം ആണ്, അപ്പോൾ അതേ വെയിറ്റിനെ തന്നെ എഴുതി. 0 × 2⁴. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിരിക്കുകയാണ്. ഇപ്പം 2ൻ്റെ ഈ ഫൈനൽ ആൻസർ എഴുതുമ്പോൾ നമുക്ക് ഈ വെയിറ്റ് എല്ലാം ഒഴിവാക്കി, പ്ലസ്സും വെയിറ്റും എല്ലാം ഒഴിവാക്കി ഈ കാണുന്ന ബൈനറി ഡിജിറ്റ്സ് മാത്രം എടുത്തെഴുതിയാൽ മതിയാകും. അപ്പോൾ അങ്ങനെ അതിനെ മാത്രം എടുത്ത് ഇങ്ങോട്ട് എഴുതിയേക്കുവാണ്, 00101, 00101. അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് ആൻസർ കണ്ടെത്തി. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട, എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനൊരു ലെൻസ് വരയ്ക്കുകയോ ഇങ്ങനൊരു ആരോ വരയ്ക്കുകയോ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അങ്ങനെ അത് ഇതൊന്നും എഴുതാതെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാണ്, ഇത് ഇതേപടി എക്സാമിന് വരച്ച് വെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അങ്ങനെ ചെയ്യരുത്. ചെയ്യേണ്ടത് ഇത് മാത്രമാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ശരിയാണോ എന്ന് നമുക്കൊന്നുകൂടെ ഉറപ്പിക്കണം, കാരണം ഇത് എളുപ്പം കിട്ടുന്ന മാർഗ്ഗമാണ്, എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം അത് തെറ്റാൻ പാടില്ല. അപ്പം തെറ്റ് നമ്മൾ ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരം തെറ്റല്ല എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി ഈ നമ്പറിൻ്റെ ഡെസിമൽ വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കുക, ഇതിൻ്റെ ഡെസിമൽ എത്രയെന്ന് കണ്ടുപിടിക്കുക, ഫൈനൽ ആൻസറിൻ്റെ ഡെസിമൽ എത്ര എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ രണ്ട് ഡെസിമൽ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഉത്തരം ശരിയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നമ്മൾ ഓൾറെഡി ബൈനറി നമ്പറിനെ എങ്ങനെയാണ് ഡെസിമൽ ആക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർക്കാത്തവർ, അല്ലെങ്കിൽ ആ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. അത് കാണുമ്പോൾ എങ്ങനെയാണ് ഇവിടെ 27 ഇത് 22 ആയതെന്ന് മനസ്സിലാകുന്നതാണ്. അപ്പം ഇതിൻ്റെ 27 ആണ്, ഇതിൻ്റെ 22 ആണ്, പിന്നെ ഇതിൻ്റെ 5 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എളുപ്പം നമുക്ക് ഇതിൻ്റെ ബൈനറി ഡെസിമൽ ഇക്വലൻ്റ് കാണാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2ൻ്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ ഈ രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഓരോന്നിൻ്റെ മുകളിൽ 2ൻ്റെ സ്ക്വയേഴ്സ് വെച്ച് എഴുതുക. അപ്പം 1 × 2⁻⁰ 1 ആണ്, 2 × 1 2 ആണ്, അങ്ങനെ വേണമെങ്കിൽ എഴുതുക. അല്ലെങ്കിൽ 1 എഴുതി പിന്നെ അതിൻ്റെ ഇരട്ടി എഴുതി എഴുതി പോവുക. 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16, അങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതി പോയിട്ട് 1 വരുന്നതിൻ്റെ മാത്രം ആ നമ്പേഴ്സ്, ഈ കറസ്പോണ്ടിങ് നമ്പേഴ്സ് ആഡ് ചെയ്യുക, അത് കിട്ടുന്നതായിരിക്കും ഫൈനൽ ആൻസർ. ഇവിടെ ഒന്ന് നോക്കാം, ഉദാഹരണത്തിന് 16ഉം 8നും നേരെ 1 ഉണ്ട്. അപ്പോൾ 16 + 8 എന്ന് പറയുന്നത് 24 ആണ്, ഇത് കൂട്ടേണ്ട ആവശ്യമില്ല, 0 ആണ്, 24. പിന്നെ വരുന്നത് 2 ആണ്, അപ്പം 24 + 2 = 26 ആണ്, 26 + 1 = 27 ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഇത് കിട്ടുന്നതാണ്, രണ്ടാമത്തെ ഇതുപോലെ തന്നെ 22 എന്ന് കിട്ടുന്നതാണ്. ഇവിടെയും നമുക്ക് അതുപോലെ ചെയ്ത് നോക്കുമ്പോൾ, നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, ഞാനിവിടെ അത് പറയുന്നില്ല, ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ ഇത് 22 കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അവസാനത്ത് 5 കിട്ടുന്നുണ്ട്. ഇപ്പം ഇതാകത്ത് എന്താ, 27 − 22 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്തേക്കുന്ന ഉത്തരം ശരിയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനിയും മറ്റൊരു പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കോംപ്ലക്സ് സ്റ്റെപ്പൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1 × 1 = 0, 1 × 1 = 1 0, അതിനെ 1 × 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കാൻ നോക്കാം. 0 − 1 വരുമ്പോൾ എന്താണ്, അപ്പുറത്തു നിന്ന് ക്യാരി എടുക്കണം,
കാരണം സീറോ മൈനസ് വൺ പറ്റത്തില്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു ക്യാരി എടുത്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു ക്യാരി എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ക്യാരി അല്ല സോറി അപ്പുറത്തുനിന്ന് ഒരു ബോറോ എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ബൈനറി സബ്ട്രാക്ഷനിൽ വൺ ഇവിടുന്ന് വൺ ആണ് എടുക്കുന്നതെങ്കിലും അവിടെ യഥാർത്ഥത്തിൽ ടു ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ ടു ആണ്. എന്തുകൊണ്ടാണ് ടു ആകുന്നതെന്ന് നമ്മൾ ഈ ഒരു പോർഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ടു ആണെന്ന് മാത്രം ഓർത്തിരിക്കുക. അതിൻ്റെ റീസണാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ പ്രോബ്ലത്തിലുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വണ്ണിനെ എടുത്ത് നമ്മൾ പുറത്തുവിടുമ്പോൾ അത് ടു ആയിട്ട് മാറുന്നുണ്ട്. ഈ വൺ അപ്പോൾ സീറോ ആയിട്ട് മാറും, ഇത് ടു ആയിട്ട് മാറും. അപ്പോൾ ടുവിൽ നിന്ന് വൺ കുറച്ച എന്താണ്, ടുവിൽ നിന്ന് വണ്ണ് കുറച്ച വൺ ആണ്. ഇവിടെ ടു എഴുതി ഈ വണ്ണ് പോയപ്പോൾ അവിടെ സീറോ ആണ്. ഇപ്പോൾ ടുവിൽ നിന്ന് വണ്ണ് പോയി, വണ്ണ് പോകുമ്പോൾ വൺ എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ സീറോ ആണ്. അപ്പോൾ സീറോ മൈനസ് വണ്ണ് വീണ്ടും വന്നു, അത് പോസിബിൾ അല്ല. അപ്പുറത്തൊന്ന് വീണ്ടും ക്യാരി എടുക്കുക. വീണ്ടും ക്യാരി എടുക്കുമ്പോൾ ആ സീറോ മാറി ടു ആകുന്നു, ഇവിടെ സീറോ ആകുന്നു. അപ്പോൾ ഇവിടെ ടു ആയി. ടു മൈനസ് വൺ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ സീറോ ആണ്. ആ സീറോ മൈനസ് വണ്ണ് അതും പോസിബിൾ അല്ല. അപ്പുറത്തുനിന്ന് വീണ്ടും ഒരു വണ്ണിനെ എടുക്കുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ അത് ടു ആകുന്നു. ടുവിൽ നിന്ന് വണ്ണ് കുറയ്ക്കുമ്പോൾ വൺ എന്ന് ഉത്തരം കിട്ടുന്നു. പിന്നെ ഇവിടുത്തെ എന്താണ്, ഇവിടെ നിന്ന് വണ്ണ് നമ്മൾ ഓൾറെഡി എടുത്ത് കഴിഞ്ഞു, പിന്നെ അവശേഷിക്കുന്നത് ഒരു സീറോ മാത്രമാണ്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പം സീറോയെ നേരെ താഴേക്ക് ഇറക്കുക. സീറോ വൺ വൺ വൺ, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഈ ചെയ്തത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കാം. ശരിയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ഡെസിമൽ ഇക്വലൻറ്റ് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും എന്താ, ഇവിടെ എന്താ ടു റേസ് ടു സീറോ ആണ്. അപ്പോൾ ഇവിടെ വണ്ണ് ടു ഫോർ എയ്റ്റ്, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ആ വൺ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടു ഫോർ എയ്റ്റ്, ടു പ്ലസ് ഫോർ പ്ലസ് എയ്റ്റ് എത്രയാണ്, അത് ഫോർട്ടീൻ ആണ്. അപ്പോൾ അതുപോലെ ഇവിടുത്തെയും കണ്ടുപിടിക്കാം. ഇവിടെ വണ്ണ് ടു ഫോർ, ഫോർ പ്ലസ് ടു സിക്സ്, സിക്സ് പ്ലസ് വൺ സെവൻ, സെവൻ എന്ന് കിട്ടും. ഇവിടെ എന്താ, ഇവിടെയും സെവൻ തന്നെയാണ്, ഇതേ നമ്പർ തന്നെയാണ് ഇവിടെ. മൊത്തത്തിലൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ, ഫോർട്ടീനിൽ നിന്നും സെവൻ കുറയ്ക്കുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് സെവൻ എന്ന് കിട്ടുന്നു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാനായി ഒരു ഹോം വർക്ക് പ്രോബ്ലം തരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. വൺ സീറോ വൺ സീറോ വണ്ണിൽ നിന്നും വൺ 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 കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടെ എഴുതി ആൻസർ കണ്ടുപിടിച്ച് ചെയ്യുക. അവിടെ ഇങ്ങനെ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്തത് എങ്ങനെയാണോ അത്രയും സിമ്പിളായി തന്നെ ചെയ്താൽ മതി. അവിടെ നിങ്ങളിങ്ങനെ കുത്തി വരയ്ക്കുന്നൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവിടെ നോട്ട് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ സൈഡിൽ ഒരു വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ എടുത്ത് കാണിച്ചാലും മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈസി ആയിട്ട് ചെയ്യുക. ഈ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ മൊഡ്യൂളിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ, താങ്ക് യു.